ചൈനീച്ചകളെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ പറയുന്ന കാര്യം, നമ്മളൊരു കോളനി സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നു, പക്ഷെ നമുക്ക് കുറേയേറെ കോളനികൾ വേണം. അപ്പം പെട്ടെന്ന് 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 എങ്ങനെ ഓരോരോ കോളനികൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഈ കോളനി കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ തേൻ ലഭിച്ചു, അതുപോലെ പെട്ടെന്ന് റാണി സെല്ലിൽ ഉണ്ടാക്കി പിരിഞ്ഞു പോകുന്ന പ്രവണത ഇതിന് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കോളനികൾ മാക്സിമം സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എങ്കിലേ നമുക്ക് നല്ല കോളനികൾ അടുത്ത സീസണിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ അടകൾ ഓരോന്നും എടുത്തെടുത്ത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റാണിയെ കണ്ടെത്തിയതിന് ശേഷം സ്പ്ലിറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓരോ അടകൾ എടുത്തെടുത്ത് നോക്കേണ്ട അത്യാവശ്യമാണ്. ഏത് അടയിലാണ് റാണി എന്നുള്ളത് അറിയത്തില്ല. നമുക്ക് കോളനിക്കകത്ത് ഒരു അടകളല്ലേ, ഏകദേശമൊക്കെ പുതിയ അടകളാണ്. അതിനകത്ത് രണ്ട് മൂന്ന് അടകളിൽ ഓൾറെഡി നല്ല രീതിയിൽ മുട്ടയും പുഴുക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ അടകളും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് റാണിയെ നമ്മൾ മാക്സിമം നോക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. റാണിയെ നോക്കുക എന്ന് പറഞ്ഞാൽ ഓരോ അടകളും എടുത്തിട്ട് പതിയെ റാണി ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എത്ര സ്പീഡ് നോക്കിയാലും ചിലപ്പോൾ റാണിയെ കാണണമെന്നില്ല. നമ്മുടെ അപ്പോൾ റാണിയെ കണ്ടെത്തിയിട്ടുണ്ട്, കണ്ടില്ലേ, ആ കാണുന്ന അതാണ് റാണി. റാണിയെ നമ്മൾ വ്യക്തമായിട്ട് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ആ അടകളുടെ നടുക്ക് ഭാഗത്തൂടെ ഇപ്പം സ്മോക്കറും കൊണ്ട് അടിക്കുന്നതിൻ്റെ അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ റാണി ഇരിക്കുന്നത്, കണ്ടില്ലേ. അപ്പം നമ്മുടെ ഈ അടയിലാണ് റാണി ഇരിക്കുന്നത്. അപ്പോൾ ഈ അടയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുട്ടയും പുഴുക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാതൃ കോളനി തന്നെ നിലനിർത്തിക്കൊണ്ട് മറ്റടകളെടുത്ത് സ്പ്ലിറ്റ് ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം കണ്ടില്ലേ, റാണി എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടോ വിചാരിക്കുന്നത്. ഇപ്പം ആ റാണിയെ നല്ല വ്യക്തമായിട്ട് കാണാൻ അടകളുടെ അടിയിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ റാണിയെ കണ്ട അട നമ്മൾ അതുപോലെ നമ്മുടെ നേരത്തെ തേനീച്ച കോളനികളിരുന്ന അതേ പൊസിഷനിൽ തന്നെ ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ നാലടകൾ തന്നെ ഈ കോളനിയിലിടാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന കോളനിക്കകത്ത് രണ്ടടയും റാണി ഉൾപ്പെടെയുള്ള കോളനിക്കകത്ത് നാലടകൾ ഇടുവാണ്. ഏറ്റവും കൂടുതൽ തേനീച്ചകളുള്ളത് റാണി ഇരിക്കുന്ന കൂട്ടിൽ തന്നെയാണ്. അതുകൊണ്ടുള്ള ഗുണം, പെട്ടെന്ന് റാണി മുട്ടയിടുകയും ആ കോളനി വീണ്ടും ആറടയിലേക്ക് പോവുകയും വീണ്ടും ആ കോളനിയെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ കോളനി ഇപ്പോൾ റാണി ഇരിക്കുന്ന ആ കോളനി തന്നെയാണ്. അത് നമ്മൾ ഓരോ അടകളിൽ കയറ്റിയിടുകയാണ്, കണ്ടില്ല. അതിനകത്ത് ഇപ്പം നാലടകളുണ്ട്, ബാക്കി രണ്ടടകൾ മാത്രമേ കാലി റാക്ക് നമ്മളിടുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇതിൻ്റെ രണ്ട് സൈഡിലേക്ക് അടകൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് പെട്ടെന്ന് ഈ കോളനി ആറടയിലേക്ക് മാറും. ഒന്നോ രണ്ടോ ഫീഡിങ് കൊടുക്കുകയെങ്കിൽ പെട്ടെന്ന് ഇത് ഫില്ലാവുകയും ആറടയാവുകയും ചെയ്യും. അപ്പോൾ നമുക്കതിനെ വേണമെങ്കിൽ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം കണ്ടില്ലേ, ഇപ്പം കാണുന്ന ആ റാക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതുകൊണ്ട് ആ കാണുന്ന റാക്കിലായിരുന്നു റാണിയെ നമ്മൾ കണ്ടെത്തിയത്. അതിനകത്ത് നല്ല രീതിയിൽ പുഴുക്കളും മുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന കോളനിയിലേക്ക് നമ്മൾ രണ്ടടകൾ മാത്രം മാറ്റിയിട്ടു. ആ രണ്ടടകളിലും മാക്സിമം മുട്ടയും പുഴുക്കളും ഉള്ള അടകളാണ് നമ്മളിടുന്നത്. ഇതിനകത്ത് റാണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കൂട്ടിൽ നിന്നൊക്കെ അടകളൊക്കെ ഇട്ടുകൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഈ കൂടിനെ പെട്ടെന്ന് ഫില്ലാക്കി എടുക്കാനൊക്കെ സാധിക്കും. ഈ സമയത്താണെങ്കിൽ രണ്ടടയ്ക്കകത്തുള്ള ഇതുപോലുള്ള തേനീച്ചയൊക്കെ മതി. ഇനിയും അടുത്ത സീസണാകാൻ ഏകദേശം ജനുവരി വരെ സമയമുള്ളത് കൊണ്ട് ഈ രണ്ടടകളിലുള്ള തേനീച്ചകൾ വളർന്ന് നമ്മൾ സീസണാകുന്ന സമയത്തേക്ക് ഏകദേശം ശക്തമായ രീതിയിലുള്ള കോളനി ആയിക്കൊള്ളും. അപ്പോൾ ബാക്കി സൈഡിലെല്ലാം കാലി റാക്കുകൾ ഇട്ട് കൊടുത്താൽ മതി, തേനീച്ചകൾ നല്ലൊരു ശക്തമായിട്ട് ആയിക്കൊള്ളും. അപ്പോൾ ഇനി അടുത്ത ഒരു അഞ്ച് ആറോ ദിവസം കഴിയുമ്പോൾ റാണി സെല്ലൊക്കെ നോക്കി, നല്ലൊരു റാണി സെല്ല് നോക്കിയിട്ട് നിലനിർത്തി ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു കോളനി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് മറ്റേ കോളനിയെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട്. അതിനകത്ത് കുറേ ഈച്ചകളെ നമ്മൾ മാതൃ കോളനി എന്ന് റാണിയുള്ള കോളനിക്കകത്ത് കുറേ ഈച്ചകളെ കൂടുതൽ നിലനിർത്താമെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പെട്ടെന്ന് പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ രണ്ടട മാത്രം ഇട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെ ഒരു 50 മീറ്റർ 100 മീറ്റർ ഒക്കെ ഏതെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ തേനീച്ചകൾ റെഡി ആയിക്കോളും. ഇത് കണ്ടില്ലേ, രണ്ട് കോളനികളും നമ്മൾ മാതൃ കോളനി ഇവിടെ തന്നെ വെച്ചു. മാതൃ കോളനി ശരിക്കും ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അതിനകത്ത് നമുക്ക് തേനീച്ചകൾ കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവിടെ തന്നെ വെച്ചത്. ഇതിനെ ഒരു നമ്മളൊരു 100 മീറ്റർ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. ഇപ്പോൾ രണ്ടെണ്ണത്തിനകത്തും തേനീച്ചകൾ ഓൾറെഡി പെട്ടെന്ന് വളർന്ന് റെഡി ആയിക്കോളും. അങ്ങനെ സ്പ്ലിറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇനി നല്ല വീഡിയോകൾ കുറേ എണ്ണം വരുന്നുണ്ട്. അപ്പം നീ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം.